ഈശോയിൽ ഏറെ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ പ്രസിദ്ധേന്തി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നേരുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ദൈവദൂതൻ മാതാവിനോട് പറയുന്ന കാര്യം, കർത്താവ് നിന്നോട് കൂടെ. ഈ കൊറോണയുടെയും ഒമിക്രോണിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ് അത്. നമ്മുടെ ദൈവം നമ്മോട് കൂടെ. നീ അനുഗ്രഹീതനാണ്, നീ അനുഗ്രഹീതയാണ്. മനസ്സിൽ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ മഹാമാരിയുടെ സമയത്ത് ദൈവമൊക്കെ നമ്മുടെ കൂടെയുണ്ടോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ കേൾക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മോട് കൂടെ. നീ അനുഗ്രഹീതനാണ്, നീ അനുഗ്രഹീതയാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നിങ്ങൾ നോക്കിക്കോ, ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രധാന കാര്യം, പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യൻ്റെ കൂടെ ഉള്ളവനാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, ഏദേൻ തോട്ടത്തിൽ അവൻ്റെ കൂടെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ദൈവം. പിന്നീട് ചരിത്രത്തിൽ അബ്രാഹത്തിൻ്റെ കൂടെയുള്ള ദൈവം, യാക്കോബിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, മോശയുടെ കൂടെ, ജോസഫിൻ്റെ കൂടെയുള്ള ദൈവം, കൂടെ നടന്ന് തൻ്റെ ജനത്തിൻ്റെ കൂടെ ആയിരിക്കുന്നവനാണ് അവൻ. യെശയ്യ പ്രവാചകൻ പറയും, നിനക്ക് ക്ലേശത്തിൻ്റെ അപ്പം തന്നാലും കഷ്ടതയുടെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല എന്ന്. കൂടെയുണ്ട് അവൻ എപ്പോഴും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ വചനം മാംസമായി ധരിക്കുന്നത് തന്നെ എമ്മാനുവേൽ ആകുന്നതിന് വേണ്ടിയാണ്. ദൈവം നമ്മോട് കൂടെ. അവൻ പാപികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, രോഗികളിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, അവൻ വേശ്യകളോടൊപ്പം ചുങ്കക്കാരോടൊപ്പം അവൻ ഭക്ഷണത്തിനിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സമൂഹം പിറുപിറുക്കുന്നുണ്ട്. അവൻ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, അവൻ നമ്മോട് കൂടെയാണ്. ദൈവം നമ്മോട് കൂടെയാണ്. ഈശോ അവസാനം ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വചനത്തിൻ്റെ രൂപത്തിൽ, അപ്പത്തിൻ്റെ രൂപത്തിൽ, വീഞ്ഞിൻ്റെ രൂപത്തിൽ അവൻ നമ്മോട് കൂടെ ആയിരിക്കുകയാണ്. അവരോട് അവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, സഹായകനെ നിങ്ങൾക്ക് നൽകുമെന്ന്. പരിശുദ്ധാത്മാവ് വരും, നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവികമായ രക്ഷാകര പദ്ധതിയുടെ സന്ദേശമാണ് ഈ ദൈവം കൂടെയുണ്ട് എന്നുള്ളത്. അതുതന്നെയാണ് ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞത്, കർത്താവ് നിന്നോട് കൂടെ. അന്ന് അവിടെ ആരംഭിക്കുന്ന മറിയത്തിൻ്റെ ആ രക്ഷാകര ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ദൈവം കാര്യമായിട്ട് തന്നെ മറിയത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു. അതാ ബെത്ലഹേമിലെ ആ പിറവിയുടെ ദാരിദ്ര്യത്തിലായാലും കാൽവരിമലയിലേക്കുള്ള ഈശോയുടെ കൂടെയുള്ള യാത്രയിലായാലും നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അവളുടെ കൂടെയുണ്ടായിരുന്നു. എവിടെ വരെ? സ്വർഗം വരെ കർത്താവ് അവളുടെ കൂടെയുണ്ടായിരുന്നു. നമുക്ക് ധ്യാനിക്കാവുന്ന കാര്യം, മറിയത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു?
മറിയത്തിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നെങ്കിൽ മറിയം ശ്രമിക്കുന്നത് ആ അനുഭവത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുവാനാണ് മറിയം ശ്രമിക്കുന്നത്. ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടെ, നീ അനുഗ്രഹീതയാണ്. തുടർന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, തിടുക്കത്തിൽ അവൾ യാത്രയാവുകയാണ് തൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ അടുത്തേക്ക്. കാനായിലേക്ക് അവൾ യാത്രയാവുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ ഇല്ലായ്മകളിൽ അവൾ പങ്കാളിയാവുകയാണ്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ശേഷം തനിയായ ശിഷ്യ സമൂഹത്തിൻ്റെ കൂടെ അവളായിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട്. ദൈവം എൻ്റെ പ്രലോഭനങ്ങളിലും എൻ്റെ സമ്പത്തിലും എൻ്റെ ദാരിദ്ര്യത്തിലും എൻ്റെ കൂടെയുണ്ട് എന്ന് അനുഭവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ നൊമ്പരങ്ങളിൽ നിന്ന് ഉൾവലിയാൻ സാധിക്കില്ല എന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ടോ എന്ന്, ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റയാൻ ആയിരിക്കില്ല. എൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി, എൻ്റെ മക്കളുടെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും കാര്യം മാത്രം നോക്കി, ഞാൻ സമ്പാദിച്ചത് എനിക്ക് വേണ്ടി മാത്രം ചിലവഴിച്ച് അങ്ങനെ സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല എന്ന് ഞാൻ തിരിച്ചറിയണം. കാരണം അവൻ അറിഞ്ഞിട്ടില്ല, അവൻ്റെ അവിശ്വസ്തതയിലും അവൻ്റെ കൂടെയുള്ളവനായിരുന്നു അവൻ്റെ ദൈവമെന്ന്. അവൻ സാമ്പത്തികമായി വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാരുണ്യപൂർവം അവൻ്റെ കൂടെയുണ്ടായിരുന്നത് ദൈവമാണെന്ന് അവൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് അവൻ്റെ ഹൃദയത്തെ ഓരോ നിമിഷവും അവൻ കുട്ടിക്കൊണ്ടുപോയിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ കൂടെയായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് നമ്മോട് പറയുന്ന കാര്യം എന്താണ്? കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ അനുഗ്രഹീതരാണ്. ആ ഒരു അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, ആ ഒരു അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന് നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, വചനങ്ങളിലൂടെ ആ ദൈവാനുഭവം പകർന്നു കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് സാധിക്കണം. ഞാൻ വളരെയധികം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം നീർക്കാട് ഇടവകയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ഇടവകയുടെ ആധ്യാത്മികതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ ഭക്തസംഘടനകളും ഈ ഇടവക ജനവും ഈ സമൂഹത്തിൻ്റെ നാനാ പ്രശ്നങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് ഒരു മനസ്സോടെ ഒന്നിച്ച് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ അതിരൂപതയിലെ ഒരിടവകയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഒരിടവക കൂട്ടായ്മയല്ല ഇത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടുത്തെ നാനാ പ്രശ്നങ്ങളിലേക്ക്, മനുഷ്യന്റെ നൊമ്പരങ്ങളിലേക്ക്, അവൻ്റെ വേദനകളിലേക്ക് ഈ ഇടവക സമൂഹം, കോട്ടയം അതിരൂപതയിലെ ഈ ഇടവകയുടെ ആധ്യാത്മികതാവിനോട്, സംഘടനാ നേതൃത്വത്തോട്, അൽമായ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യന്റെ കൂടെ അവൻ്റെ പ്രശ്നങ്ങളില്, പ്രതിസന്ധികളില് ആയിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ
മാതാവിൻ്റെ വചനം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ മനുഷ്യരുടെ വലിയ ഒരു നിരാശ എന്ന് പറയുന്നത് ഈ കൊറോണയൊക്കെ വന്ന് ഒറ്റപ്പെടലുകളിൽ ഏകാന്തതയിൽ ആരും അവരുടെയൊക്കെ അടുക്കിലേക്ക് കടന്ന് ചെല്ലാതിരിക്കുന്ന നിമിഷങ്ങളിൽ അവർ ആരെയാണ് സംശയിക്കുന്നത്? അവർ സംശയിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവം അവരുടെ കൂടെയുണ്ടോ എന്ന് സംശയിക്കാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും അവരുടെ ഏകാന്തതയിൽ, അവരുടെ നൊമ്പരങ്ങളിൽ, അവരുടെ ഒറ്റപ്പെടലുകളിൽ അവരുടെ കൂടെയായിരിക്കുവാനായിട്ട് സാധിക്കണം. ഇല്ലെങ്കിൽ അവർ സംശയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. സന്യാസി തൻ്റെ ശിഷ്യന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, നീ ഇങ്ങനെ ഈ നാലുകെട്ടിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് ഒരു കംഫർട്ട് സോണിൽ നീ ഇങ്ങനെ ജീവിക്കുമ്പോഴും പുറത്തുള്ള ഓരോ മനുഷ്യൻ്റെ വേദനയ്ക്കും നൊമ്പരങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ കൂടി കാരണമാണെന്ന് എപ്പോൾ നീ തിരിച്ചറിയുന്നോ അവിടെയാണ് നിന്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവ് നമ്മളെ ചുമതലപ്പെടുത്തുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന്. നിങ്ങളുടെ വേദനയിലും നിരാശയിലും പ്രതിസന്ധികളിലും ദൈവം കാര്യമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നമ്മുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവർക്ക് ആ അനുഭവം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് അവരുടെ കൂടെ ദൈവമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വിളിക്കപ്പെട്ട ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. മറ്റുള്ളവരുടെ കൂടെ ദൈവമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരുടെയും കൂടെ ചേർന്ന് ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന് ആ ഒരു ഉറപ്പ് നൽകി സഞ്ചരിച്ചാൽ നമ്മളും ഉറപ്പാണ്, സ്വർഗം വരെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട്, ആ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിൽ പറയും, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്, ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകും, അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരുമെന്ന്. പക്ഷേ ചില ജീവിതങ്ങൾ കൂടുതൽ കൂടുതൽ അറിയപ്പെടുകയാണ്, അവരുടെ മരണശേഷവും. 12,000 വർഷങ്ങൾ പിന്നിട്ടില്ലേ, മറിയത്തിൻ്റെ ജീവിതം ഇന്നും നമ്മളെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ നിന്നിരുന്ന സ്ഥലമൊന്നും അജ്ഞാതമായി തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ കൂടെ ചരിക്കാൻ ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നേക്കും ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ അനേകം ആളുകളുടെ ഹൃദയങ്ങളിൽ തിങ്ങി നിൽക്കും. അപ്പോൾ മനുഷ്യൻ്റെ നൊമ്പരങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മാതാവ് നൽകുന്ന സന്ദേശം അതാണ്, അവരുടെ കൂടെയായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ കൂടി നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ വളർന്നു വന്ന് ഒരു ഘട്ടത്തിലും സ്വന്തമായ താല്പര്യങ്ങളൊന്നും പുലർത്താതെ ദൈവത്തിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് താൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ മാത്രമാണെന്ന് ആത്മാർത്ഥതയോടെ പറയുകയും വിനയാന്വിതനായി ജീവിക്കുകയും ചെയ്ത ഒരു യുവ വൈദികൻ്റെ മരണവാർത്ത നാളുകൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾ അറിഞ്ഞിരിക്കും. തിരുവനന്തപുരം അതിരൂപതാംഗമായിരുന്ന ജോൺസൺ അച്ഛൻ, താൻ ആഗ്രഹിച്ച പൗരോഹിത്യ ജീവിതം 7 മാസവും 7 ദിവസവും മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മിൽ നിന്ന് കടന്നുപോയ ജോൺസൺ അച്ഛൻ,
തനിക്ക് ചുറ്റും വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സൗരഭ്യം വിതറി വിടർന്നു നിന്ന ആ പുഷ്പം അകാലത്തിൽ കൊഴിഞ്ഞു വീണതറിഞ്ഞ് എൻ്റെ സുഹൃത്തായ ഒരു യുവവൈദികൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ഛാ കർമ്മ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ബാക്കി വെച്ചാണ് ജോൺസൺ അച്ഛൻ യാത്രയായത്. കാരണം ഈ യുവവൈദികൻ ജോൺസൺ അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 29 വയസ്സ് മാത്രം പ്രായം. നമ്മളിന്ന് വിശുദ്ധ സെബസ്ത്യാനസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 32-ാമത്തെ വയസ്സിൽ 288 രക്തസാക്ഷിത്വം വരിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കൂടി നമ്മൾ ഓർക്കുകയാണ്. കാരണം അവന് മാതൃകയായി നിന്നത് 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു നമ്മളെല്ലാം വിശ്വസിക്കുന്ന നമ്മുടെ ഈശോ തമ്പുരാൻ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നാം ജീവിതത്തെ അളക്കുന്നത് 8-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് വിചാരിച്ചായിരിക്കാം. അത് 10-ാമത്തെ വയസ്സിലോ 11-ാമത്തെ വയസ്സിലോ 30-ാമത്തെ വയസ്സിലോ 70-ാമത്തെ വയസ്സിലോ എപ്പോൾ മരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. കാരണം മരണം കൊണ്ടല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം തിട്ടപ്പെടുത്തപ്പെടുന്നത്. അപ്പം ജീവിതമെന്ന് പറയുന്നത് സ്നേഹത്താൽ മാത്രം അളക്കപ്പെടുന്നതാണെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ക്രിസ്തു നമുക്ക് നൽകിയത്. വിശുദ്ധ സെബസ്ത്യാനസിനെ കുറിച്ചുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. അവൻ്റെ ചരിത്ര ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി അദ്ദേഹത്തിന് നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതവർദ്ധന കാലത്ത് ആദിമസഭയിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവിതം പണയപ്പെടുത്തുവാൻ വേണ്ടി, എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പണയപ്പെടുത്തുവാൻ ഈ വിശുദ്ധന് സാധിച്ചു. അപ്പോൾ തൻ്റെ ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിച്ച ഒരു വലിയ വിശുദ്ധൻ്റെ ഓർമ്മ കൂടിയാണ് നാം ആഘോഷിക്കുന്നത്. അതിന് വിശുദ്ധന് സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. സ്നേഹത്തിന് വേണ്ടി ഒരാൾക്ക് നിലകൊള്ളാൻ സാധിക്കണമെങ്കിൽ ശരിക്കും ഒരു വ്യക്തിയെ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് സാധ്യം. നിങ്ങളിന്ന് നിങ്ങൾ കുടുംബമായിട്ട് ഈ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ബലിയിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മക്കൾ നിങ്ങൾ പരസ്പരം അറിഞ്ഞെങ്കിൽ മാത്രമേ, ഒരു വ്യക്തിയെ ശരിയായ രീതിയിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നിങ്ങൾ ഈ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അപരൻ്റെ ജീവിതത്തിലേക്ക് നാം നടത്തുന്ന യാത്രയാണ്. അങ്ങനെ എന്നിൽ നിന്നും അതെൻ്റെ ജീവിത പങ്കാളിയാകാം, എൻ്റെ മക്കളാകാം, എൻ്റെ സഹോദരങ്ങളാകാം, എൻ്റെ പൗരോഹിത്യ കൂട്ടായ്മയാകട്ടെ, എൻ്റെ സന്യസ്ത കൂട്ടായ്മയാകട്ടെ, ഒരുവനിൽ നിന്നും അപരനിലേക്ക് നാം നടത്തുന്ന യാത്ര അത് കുറച്ചുകൂടി നല്ല വ്യക്തികളാക്കി നമ്മളെ മാറ്റുമെന്ന് നാം തിരിച്ചറിയണം. ഇനി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നീതിക്ക് വേണ്ടി നിലനിന്നപ്പോൾ, സത്യത്തെ പ്രഘോഷിച്ചപ്പോൾ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ ധാരാളം സഹനങ്ങളും ത്യാഗങ്ങളും തൻ്റെ ജീവിതത്തിൽ ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ട ഏതാനും വ്യക്തികൾ തിരുസഭയെയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും നമ്മുടെ ഇടവകയിലെ പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന വ്യക്തികളെയും അൽമായ നേതൃത്വമൊക്കെ കടന്നിങ്ങനെ വിമർശിക്കുമ്പോൾ വിശുദ്ധൻ നമ്മളോട് പറയുന്നു, ഈ സഹനങ്ങളും ത്യാഗങ്ങളും നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കണമെന്ന്. അപ്പോൾ ഈ സഹനങ്ങളും ത്യാഗങ്ങളും നമ്മൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കണമെങ്കിൽ, അതിനുള്ള ബലം നമ്മൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ആരാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിയണം, ആർക്കു വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് ഞാൻ തിരിച്ചറിയണം, എന്തിനു വേണ്ടിയാണ്
ഞാൻ നിലകൊള്ളുമെന്ന് ഞാൻ തിരിച്ചറിയണം. അല്ലാതെ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടുമ്പോൾ ഇങ്ങനെ വിമർശിക്കാനൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. പൊതുജനത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് മാറുന്നതാകരുത് നമ്മുടെ നീതിയും നമ്മുടെ സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതുമൊക്കെ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷ്യം വരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധൻ രക്തസാക്ഷ്യം വരിച്ചതിലൂടെ തൻ്റെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ നമ്മളെ ചുമതലപ്പെടുത്തുകയാണ് തിരുസഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട്, തിരുസഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ ഇടവകയെ നയിക്കുന്ന ആധ്യാത്മപിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, നമ്മുടെ കോട്ടയം അതിരൂപതയിൽ നമ്മുടെ സമുദായത്തെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുസഭയുടെ മക്കളായിട്ട് നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ഒരു പാരമ്പര്യം അതുതന്നെയാണ്, മറ്റുള്ളവരുടെ കൂടെയായിരിക്കുവാനായിട്ട് അവൻ്റെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു പൈതൃകം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ വലിയ ഒരു പാരമ്പര്യവും പൈതൃകം എന്നു ചോദിച്ചാൽ മറ്റു മനുഷ്യൻ്റെ പ്രതിസന്ധികളിലേക്കും അവൻ്റെ ബുദ്ധിമുട്ടിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോഴും നമ്മുടെ വ്യതിരക്തതയും നമ്മുടെ തനിമയും പാരമ്പര്യങ്ങളും അത് നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടത്. അപ്പം അച്ഛൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയുടെ അൾത്താരിയിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോട്, ഇടവകയുടെ ആധ്യാത്മപിതാവിനോട്, ഇടവകയിലെ സംഘടനകളോട്, ഇടവക നേതൃത്വത്തോടൊക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തിരുസഭയ്ക്ക് നമ്മുടെ ഇടവക കൊടുക്കുന്ന വലിയ ഒരു മാതൃകയാണ്, നമ്മുടെ അതിരൂപതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു മാതൃകയാണ്. അങ്ങനെ നമ്മുടെ അതിരൂപതയെ, അഭിമന്യ പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെ, അൽമായ നേതൃത്വത്തെയൊക്കെ സ്നേഹിക്കുന്ന നന്മയുടെ നല്ല പൈതൃകത്തിൻ്റെ സമുദായ അംഗങ്ങളായി, തിരുസഭയിൽ അംഗങ്ങളായി വളർന്നു വരുവാനായിട്ട് ഈ തിരുനാൾ നമുക്ക് കാരണമാകട്ടെ. ഈ വിശുദ്ധ ബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാതാവ് പറയുന്നവരെ മറ്റുള്ളവരുടെ കൂടെയായിരിക്കുവാനായിട്ട്, അവരുടെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ക്രിസ്തുവിനെ സെബസ്ത്യാനോസ് പ്രഘോഷിച്ചതുപോലെ പ്രഘോഷിക്കുവാനായിട്ട്, നീതിയിൽ നിലനിൽക്കുവാനായിട്ട്, സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും അമേൻ.